ഫിസിയോ ട്രീറ്റ്മെന്റ് ഫോർ ഹെമിപ്ലീജിയ. അതായത് നമുക്ക് ഹെമിപ്ലീജിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ഒരു സൈഡ് തളർന്നു പോവുക. സ്ട്രോക്ക് ഉണ്ടാവാം, വേറെ പല കാരണത്തോണ്ടാവാം, അത് സ്ട്രോക്ക് വന്നിട്ടാവാം അല്ലെങ്കിൽ ആക്സിഡന്റ് ഉണ്ടാവാം, അങ്ങനെ പല കാരണത്താലാവാം നമ്മുടെ ഒരു സൈഡ്, വൺ സൈഡ് ഓഫ് ദ ബോഡി പാരലൈസ്ഡ് ആവാം, ഹെമിപ്ലീജിയ. അതിനുള്ള ഫിസിയോ ട്രീറ്റ്മെന്റ്, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഈ ഹെമിപ്ലീജിക് പേഷ്യൻസിന് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നാണ് ആദ്യം പറയുന്നത്. അതിനായിട്ട് മുന്നേ എല്ലാവർക്കും വെൽക്കം ടു ചേസിംഗ് ലൈഫ് വിത്ത് ടേസ്റ്റ് ആൻഡ് ബ്യൂട്ടി. ഞാൻ വിമൽ കട്ടുക്കാരൻ, ചീഫ് ഫിസിയോറഫിസ്റ്റ്, ഹീലിംഗ് ടച്ച് ഫിസിയോറഫിസ്റ്റ് അല്ല. ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തോളൂ, പരമാവധി ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ഇൻഫോർമേറ്റീവ് ആയി തോന്നുന്നുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്ത് കൊടുത്തോളൂ, അറിയാത്തവർക്ക് എത്തിച്ചോളൂ. അല്ലാതെ ഒരു സ്ട്രോക്ക് അല്ലെങ്കിൽ ഒരു ഹെമിപ്ലീജിയ വന്നു കഴിഞ്ഞാൽ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് തന്നെ ജനങ്ങൾക്ക് കുറേ പേർക്ക് അറിയുന്നില്ല. മരുന്ന് കഴിച്ച് മാറാമെന്ന് വിചാരിക്കും. അങ്ങനെയല്ല, മരുന്നും വേണം, ഒപ്പം തന്നെ ഫിസിയോളജി ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് വേണം. എന്നാൽ മാത്രമേ അവർ ബാക്ക് ടു ദർ ലൈഫ്, ജീവൻ തരാനാണ് മെഡിസിൻസിന് പറ്റുക. എന്നാൽ ബാക്ക് ടു ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഒരു ഫിസിയോ വേണം. ജീവൻ നൽകാൻ മെഡിസിൻസിന് പറ്റും, ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഫിസിയോനെ പറ്റും. എക്സസൈസുകൾ കറക്റ്റ് മെഡിസിൻ പോലെ തന്നെയാണ്. അത് അത്രയ്ക്ക് പ്രാധാന്യം നിങ്ങൾ എക്സസൈസിന് കൊടുത്തിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ബാക്ക് ടു ലൈഫിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഹെമിപ്ലീജിക് പേഷ്യൻസിന് ഉള്ള ഫിസിയോറഫി ട്രീറ്റ്മെൻറ്റ്. ആദ്യം തന്നെ ഹെമിപ്ലീജിക് പേഷ്യൻസ് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? മെയിനായിട്ട് വാക്കിങ്, അവർക്ക് നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, ബാലൻസിൻ്റെ പ്രശ്നം വരും, നിന്ന് നിപ്പിൽ വീഴാൻ പോവാ, നിന്ന് അവിടുത്തൊന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ വീഴാൻ പോവുക. അതുപോലെ ഇരുന്നിട്ട് എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ട്, അതുപോലെ നിന്ന് നിപ്പിൽ നിന്ന് ഇരിക്കാനും ബുദ്ധിമുട്ട്, കട്ടിൽമ കിടന്നിട്ട് തന്നെ അങ്ങട് ഇങ്ങോട്ട് തിരിയാനുള്ള ബുദ്ധിമുട്ട്, തിരിഞ്ഞോടുത്തുനിന്ന് എഴുന്നേൽക്കാനുള്ള ബുദ്ധിമുട്ട്, മുഖം ഒരു സൈഡിലേക്ക് കോടല്, ഒരു ഗ്ലാസ് വെള്ളം എടുക്കാൻ കൈക്ക് ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ കൈ ഭയങ്കരമായിട്ട് ഇങ്ങനെ ലംബ്ഡാവുക, അതായത് തരിച്ചിരിക്കുക, മരവിച്ചിരിക്കുക, തൊടുന്നത് അറിയണ്ടാവും എന്നാലും ഇങ്ങനെ മരവിച്ചിരിക്കുക എന്ന് പറയുന്നത്. ഒരു ഗ്ലാസ് വെള്ളം പോലും എടുത്ത് കുടിക്കാൻ പറ്റാത്തൊരവസ്ഥ. എന്തൊക്കെയാണ് അപ്പോൾ അതിന് ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് തന്നെ നമ്മൾ പാസീവ് മൂവ്മെൻറ്റ്സിന് തരാം. പാസീവ് മൂവ്മെൻറ്റ്സ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, കാരണം ഓരോ ജോയിൻസിലും ചെയ്യേണ്ടതാണ്. അത് ഒരു ഫിസിയോതെറാപ്പിസ്റ്റാണ് ചെയ്തു തരാൻ, സാധാരണ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റില്ല, ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കൊണ്ട് ചെയ്യിച്ചോളൂ. പാസീവ് മൂവ്മെൻറ്റ്സ് ഓരോരോ ജോയിൻ്റ് എടുത്തിട്ട് പാസീവ് മൂവ്മെൻറ്റ്സ് ചെയ്യണം. രണ്ടാമതാണ് ഡെയിലി റൊട്ടീനിന് അവരെ പ്രാപ്തരാക്കുക. അതായത് അവരെന്ത് വർക്കാണോ ചെയ്തിരുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ, ഇപ്പോൾ ഒരാൾ എഴുന്നേറ്റു, ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ എഴുന്നേറ്റു, അവരാദ്യം തന്നെ എന്താ ചെയ്യുക, രാവിലെ തന്നെ എഴുന്നേൽക്കുന്നു, ബ്രഷ് ചെയ്യുന്നു, അത് കഴിഞ്ഞാൽ ബാത്റൂമിൽ പോകുന്നു, വെള്ളം കുടിക്കുന്നു, പേപ്പർ വായിക്കായിരിക്കുന്നു. അങ്ങനത്തെ നമ്മുടെ ഡെയിലി റൊട്ടീൻ എന്തായിരുന്നോ അതിലേക്ക് അവരെ പ്രാപ്തരാക്കാം. അതാണ് രണ്ടാമത്തെ മെയിൻ കാര്യം ഡിസ്കസ് നോക്കാം. അവരുടെ റൊട്ടീൻ എന്തായിരുന്നോ അതിലേക്ക് പ്രാപ്തരാക്കുന്നു, അതാണ് മെയിൻ കാര്യം. അത് പോകെ പോകെ വർക്ക് സൈറ്റ് എങ്ങനെയാണോ അതിലേക്കും പ്രാപ്തരാക്കിയെടുക്കും ഡിസ്യോസ്. അപ്പോൾ ഫസ്റ്റ് വണ്ണാണ് പാസീവ് മൂവ്മെൻറ്റ്, സെക്കൻഡ് വണ്ണാണ് അവരുടെ റൊട്ടീനിലേക്ക് അവരെ പ്രാപ്തരാക്കുക. അത് വർക്കായിക്കോട്ടെ, അവരുടെ വീട്ടിലത്തെ ഡെയിലി ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ. തേർഡ് വണ്ണാണ് ആക്റ്റീവ് മൂവ്മെൻറ്റ്സ്. നേരത്തെ പറഞ്ഞ പാസീവ് മൂവ്മെൻറ്റ്സ് ഒരു ഫിസിയോ ചെയ്യുന്നതാണ്, എന്നാൽ ആക്റ്റീവ് മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് ആദ്യം തന്നെ ആക്റ്റീവ് മൂവ്മെൻറ്റ്സിലേക്ക് എത്തില്ല, പാസീവ് മൂവ്മെൻറ്റ്സ് ചെയ്ത് കുറേ നാൾക്ക് ശേഷമാണ് ആക്റ്റീവ് മൂവ്മെൻറ്റ്സിലേക്ക് എത്താം. അവരെ കൊണ്ട്, അതായത് പേഷ്യൻറ്റിനെ കൊണ്ട്, ഈ ഹെമിപ്ലീജിയ വന്ന വ്യക്തിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് ആക്റ്റീവ് മൂവ്മെൻറ്റ്സ്. ഫിസിയോ പറയും ഇന്നമായി ചെയ്യും, അപ്പോൾ അതുപോലെ ചെയ്യണം ഓരോ ജോയിൻസിനും വരുന്ന കാര്യങ്ങൾ, അങ്ങനെ സ്ട്രെങ്തനിങ്ങും കാര്യങ്ങളും വരുന്നു. അപ്പോൾ സിമ്പിളായിട്ടുള്ള മെയിൻ കാര്യങ്ങൾ പറഞ്ഞു. ഒപ്പം ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ, ഒരു കരണ്ടിൻ്റെ ചെറിയൊരു തരിപ്പിക്കലും ഉണ്ടാവും ഈ ഹെമിപ്ലീജിക് പേഷ്യൻസിന്. അത് ഫിസിയോസാണ് ചെയ്യുക, ജനങ്ങൾക്ക് അത് വാങ്ങാൻ പാടില്ല. വാങ്ങിയാൽ അത് തന്നെ തോന്നിയ സ്ഥലത്ത് വെക്കാൻ പാടില്ല. അതിൻ്റെ കറണ്ടിൽ തന്നെ വേരിയേഷൻസ്, ഹാർട്ട് അറ്റാക്ക് വന്നവർക്ക്, ഹാർട്ടിന് കംപ്ലയിൻ്റ് ഉള്ളവർക്ക് ചെയ്യണമെങ്കിൽ അത് ഫിസിയോടെ അറിവോട് കൂടിയിട്ട് തന്നെ ചെയ്യണം. അത് തോന്നിയമായി ഉപയോഗിക്കുന്ന ഒരു മെഷീനല്ല. നിർബന്ധമായിട്ടും ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ കീഴിൽ മാത്രമേ ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ ചെയ്യാൻ പാടുള്ളൂ. കുറേ ആൾക്കാർക്ക് ഇപ്പോൾ വാങ്ങാൻ കിട്ടുമെന്ന് വിചാരിച്ച് വാങ്ങിയിട്ട് തോന്നിയ സ്ഥലത്തൊക്കെ വെച്ച് ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ ചെയ്യുന്നതായി കണ്ടുവരുന്നുണ്ട്. അങ്ങനെ ചെയ്യരിക്കോ, നിങ്ങളുടെ ശരീരത്തിന് തന്നെയാണ് നിങ്ങൾ കേടാക്കുന്നത്.
നമ്മളും മരുന്ന് തോന്നിയത് കഴിച്ചിട്ട് നമ്മളാൽ, അതായത് ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ നമ്മൾ തന്നെ വാങ്ങി തോന്നിയ മരുന്ന് കഴിച്ചാൽ ഉണ്ടാവുന്ന ഡാമേജ് പോലെ തന്നെ ഈ ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷനും ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ അറിവില്ലാതെ നിങ്ങൾ തന്നെ വാങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കേടുവരും. അത് കാരണം കൊണ്ട് നിങ്ങളൊരു ഫിസിയോടെ ഇതോടുകൂടി തന്നെ മേൽനോട്ടത്തിൽ തന്നെ ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ ചെയ്യാൻ പാടുള്ളൂ. കാരണം ഇതിന് പൊസിഷൻസ് ഉണ്ട്, തോന്നിയ മാതിരി ചെയ്യാനും പാടില്ല, ടൈം വരേണ്ടി വരും. അപ്പൊ പറഞ്ഞു പാസീവ് മൂവ്മെന്റ്സ്, അവരുടെ ഡെയിലി ആക്ടിവിറ്റീസ് അതായത് റൊട്ടീനിൽ അവരുടെ അവരെ പ്രാപ്തരാക്കുക. തേർഡ് വൺ ആക്റ്റീവ് മൂവ്മെന്റ്സ്, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ. നാല് കാര്യങ്ങൾ. ഇനി കുറച്ച് ടിപ്പുകൾ പറഞ്ഞുതരാം. നമ്മുടെ ഈ ഹെമിപ്ലീജിക് പേഷ്യൻസിന്, അതിപ്പോ ബൈസ്റ്റാൻഡേഴ്സ് അല്ലെങ്കിൽ കെയർടേക്കേഴ്സ്, അതുപോലെ നമ്മുടെ ആൾക്കാർ, നമ്മുടെ വീട്ടുകാരാണ് എന്നുണ്ടെങ്കിൽ, ഒരിക്കലും ആ ഹെമിപ്ലീജിയ വന്നിട്ടുള്ള കൈകാലുകളിലെ കൈയിനെ നമ്മൾ പുള്ളി ചെയ്യരുത്. അവരെ ഏൽപ്പിക്കുന്ന നേരത്ത് അല്ലെങ്കിൽ മറിച്ച് തിരിച്ച് കെടുത്തുന്ന സമയത്ത് ആ തളർന്ന കൈ പിടിച്ച് വലിക്കരുത്. വലിച്ചു കഴിഞ്ഞാൽ ഡിസ്ലൊക്കേഷൻ വരും, അതുപോലെ തന്നെ അവിടുത്തെ മസിൽസിനൊക്കെ ബലക്കുറവായിരിക്കുന്നത് കൊണ്ട് ഫസ്റ്റ് വൺ ഡിസ്ലൊക്കേഷൻ ആണ്, പിന്നത്തെ പെയിൻ ഭയങ്കര വേദനയായിരിക്കും. അപ്പോൾ ഒരിക്കലും അവരുടെ ആ തളർന്ന കൈയിനെ പിടിച്ച് പുള്ളി ചെയ്യരുത്. അതാണ് മെയിൻ ടിപ്പ്. രണ്ടാമത്തെ ടിപ്പാണ് ഷുഗറും പ്രഷറും കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്തോളും. നിർബന്ധമായിട്ടും ഷുഗറും പ്രഷറും എല്ലാ പേഷ്യൻസിൻ്റെയും മോണിറ്റർ ചെയ്തോളും. ഇവരുടെ ഷുഗറും പ്രഷറും ചിലപ്പോൾ ഹൈ ആയിരിക്കാം, ചിലപ്പോൾ ലോ ആയിരിക്കാം. അപ്പോൾ എപ്പോഴും കറക്റ്റ് മോണിറ്ററിങ് നടന്നുകൊണ്ടിരുന്നോളും. തേർഡ് ടിപ്പാണ് എത്രയും പെട്ടെന്ന് റീഹാബിലിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ലേറ്റാക്കാതെ നിൽക്കുക. എത്ര ലേറ്റ് ആവുന്നോ ആ പേഷ്യൻ്റ് തന്നെയാണ് അതിന് സഫർ ചെയ്യുക. ഇത് വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ റീഹാബിലിറ്റേഷൻ തുടങ്ങും. അപ്പോൾ ഒരു ഔട്ട്ലൈൻ ഹെമിപ്ലീജിയനെ പറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇത് പരമാവധി ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അപ്പോൾ എല്ലാവരും സ്റ്റേ ഹൈഡ്രേറ്റഡ്, സ്റ്റേ സേഫ്.